ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് അമ്മാണ്ട് അപ്പോഴെ. ഞാൻ ഒരിക്കലും മുടക്കാത്ത റുട്ടീൻസിലൊന്നാണ് ഈ ഒരു സംഭവം കേട്ടോ. അപ്പ എന്നത്തെ അത്ര നന്നായിട്ടില്ല. മോർണിംഗ്. അങ്ങനെ ഇതാ ഞങ്ങൾ വീണ്ടും ഒരു ചെറിയൊരു കുട്ടി കണ്ടൻ്റായിട്ട് എത്തിയിരിക്കുകയാണ്. വലിയ സംഭവമൊന്നുമില്ല. ഇന്നൊരു നല്ലൊരു മൺഡേയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം രാവിലെ മോർണിംഗ് ഞങ്ങൾ എങ്ങനെയാണ്, ഞാനും വിഷ്ണു എങ്ങനെയാണ് എന്നുള്ളത് ഇതേ നിങ്ങളെല്ലാവരുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ പോവാണ്. ഫേസ് വാഷ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. നമുക്ക് ഈ സ്ത്രീകൾക്കുണ്ടല്ലോ രാവിലെ എഴുന്നേറ്റ് ഒന്ന് മുഖമൊക്കെ നല്ല തണുത്ത വെള്ളത്തിലൊന്ന് കഴുകി മുടിയൊക്കെ ഒന്ന് ചീകി ജടയൊക്കെ കളഞ്ഞ് തലേദിവസം കെട്ടിവെച്ചതൊക്കെ ഒന്ന് അഴിച്ചിട്ടിട്ട് നമുക്കിങ്ങനെ എന്താ പറയുക, ഒരു സ്വല്പം ഒരു മിനിറ്റ് നമുക്കായിട്ടൊരു സെൽഫ് കെയറിനൊരു സമയം എടുത്താലേ ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു സുഖമുള്ള. നമുക്ക് കിച്ചണിലേക്ക് പോകാനായിട്ട് റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ദേ നമ്മുടെ കോഫിക്കുള്ള വെള്ളം ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് എന്താണോ ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ളത് ഞാൻ ഇന്നലെയേ പ്ലാൻ ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തേക്ക് ഞാനിപ്പോൾ കരുതി വച്ചേക്കുന്നത് അപ്പവും സ്റ്റൂ ആണ് വിഷ്ണുവിന് കൊടുക്കാനായിട്ട്. ആഴ്ചയിൽ എങ്ങനെയാണെങ്കിൽ ഒരു മൂന്നാല് ദിവസം അപ്പവും സ്റ്റൂ ഒക്കെ തന്നെയായിരിക്കും, ഇല്ലെങ്കിൽ പുട്ട് പയർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ദേ കോഫിയുടെ വെള്ളം തിളച്ചു കേട്ടോ. ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് അമ്മാണ്ട് അപ്പോഴൊക്കെ ഇങ്ങനെ ചെന്ന് മണത്തൊന്ന് നോക്കരുത് ആരെയൊക്കെ കണ്ട എന്ത് വിചാരിക്കുന്നു. പക്ഷെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലപ്പാ. വാസന വരുമ്പത്തേക്കും ഇറ്റ്സ് ലൈക്ക് ദ ഹോൾ ഹൗസ് ഇസ് ഗെറ്റിംഗ് ഫിൽഡ് വിത്ത് കോഫി ബീൻസ്. അപ്പൊ നമുക്ക് കോഫി കുടിക്കാം കേട്ടോ. പിന്നെ എന്റെ വ്ലോഗ് കാണുന്നവർക്കറിയാം ഞാനൊരു ജേണൽ റൈറ്റിംഗ് നടത്തുന്ന ഒരാളാണ്. അപ്പം ഇന്ന് രാവിലെ എന്തൊക്കെ കാര്യങ്ങളുണ്ട്, ഇന്നത്തെ ദിവസം എന്തൊക്കെയാണ് ചെയ്യാനുള്ളത്, പെൻഡിങ് ലിസ്റ്റ് എന്തൊക്കെയുണ്ട്, ഈ പറഞ്ഞാൽ ആരെയൊക്കെ കോർഡിനേറ്റ് ചെയ്യാനുണ്ട്, അതെല്ലാം ഞാൻ എഴുതി വെക്കുന്നത് എൻ്റെ ഈ ഒരു ജേണൽ ഡയറിക്കകത്താണ്. നമ്മൾ കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഞാനും വിഷ്ണുവും കൂടി ഒരു കുട്ടിയൊരു മേഘാലയ നോർത്ത് ഈസ്റ്റ് ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. ട്രിപ്പ് കഴിഞ്ഞ് വന്നപ്പോൾ ഉണ്ടല്ലോന്നേ നമ്മുടെ സ്കിന്നും ഹെയറും ഒക്കെ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിപ്പോയി, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും ഡ്രൈ. ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നാളുകളായിട്ട് ഒരു നല്ല കിഡ്ഡിലൻ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങളുമായിട്ട് ഞാനൊന്ന് ഷെയർ ചെയ്യാൻ പോവാണ്. സോ നമ്മുടെ സ്കാൽപ്പ് നല്ലോണം നറിഷ് ചെയ്ത് സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടി മാമാർത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന രണ്ട് പ്രോഡക്റ്റ്സ് ഉണ്ട്, ഓണിയൻ ഹെയർ മാസ്കും നമ്മുടെ ആർഗൻ ഹെയർ മാസ്കും. നമ്മുടെ ഹെയർ ഡാമേജ്, നമ്മുടെ ഹെയർ ഫാള്, നമ്മുടെ ഹെയർ ഫ്രിസിനെസ് ഭയങ്കര ഇങ്ങനെ ഡ്രൈ ആവില്ല, ഇതെല്ലാം അങ്ങ് റെഡ്യൂസ് ചെയ്ത് നമ്മുടെ ഹെയർ ഭയങ്കര ഹെൽത്തി ആക്കി സ്ട്രെങ്ത് ആക്കി നറിഷ്ഡ് ആയിട്ട് ഇത് എപ്പോഴും ഇങ്ങനെ നിർത്തിയിരിക്കും. ഓണിയൻ ഹെയർ മാസ്കിൻ്റെ കീ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഓണിയൻ ഓയിലാട്ടോ. കൂടാതെ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളതെന്ന് പറയുന്നത് ഓർഗാനിക് ബാംബു ഹെയർ വിനീഗറും റോസ്മേരി ഓയിലും കോക്കനട്ട് ഓയിലുമാണ്. ഓണിയൻ ഹെയർ മാസ്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് കൂടി ഞാനിപ്പോൾ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ആദ്യം നമ്മുടെ ഹെയർ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യണം. ഇപ്പം ഞാൻ സെൻറ്റർ പാർട്ടീഷനാണ്, ഞാനിപ്പോൾ രണ്ടായിട്ട് ഇതേ ഡിവൈഡ് ചെയ്തിട്ട് നമ്മുടെ ഹെയറിന് ഇപ്പോൾ എനിക്ക് ഇത്രയും ലെങ്ത് ഉള്ളതുകൊണ്ട് എൻ്റെ ഹെയറിന് അത്യാവശ്യം വേണ്ടുന്ന എത്ര ക്വാണ്ടിറ്റി ആണോ അതെടുത്തിട്ട് നമ്മൾ ഈ ഹെയറിൽ നല്ലോണം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാൻ ത്രൂ ഔട്ട് ദി ലെങ്ത് അപ്ലൈ ചെയ്യുന്ന ആളാണ് കേട്ടോ. അപ്പം അങ്ങനെ എന്നിട്ട് ഞാനൊരു 15 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തിട്ട് ഇത് വാഷ് ചെയ്യാൻ പോവാണ്. ഓക്കെ, നല്ല വാസനയാണ് കേട്ടോ ഈ മാമഎർത്തിൻ്റെ ഈ ഒരു പ്രോഡക്റ്റ് മാസ്കിൻ്റെ.
അപ്പോൾ ഈ പറഞ്ഞ പോലെ വീക്ക്ലി രണ്ടോ മൂന്നോ തവണ നമുക്ക് യൂസ് ചെയ്യാം. കാര്യം കെമിക്കൽസ്, പാരബൻസ്, സിലിക്കൺസ് ഒന്നും തന്നെ ഇല്ല. ഇത് കൂടാതെ മാമഎർത്തിൻ്റെ പ്ലാന്റ് ഗുഡ്നെസ് എന്ന് പറയുന്ന ഒരു ഇനിഷ്യേറ്റീവ് കൂടി അവർക്കുണ്ട്. വേറൊന്നുമല്ല, നമ്മൾ മാമഎർത്തിൻ്റെ വെബ്സൈറ്റിലൂടെ ഒരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്യുമ്പോൾ അവർ ആ ഒരു ഓർഡർ അവർ നട്ടൊരു പ്ലാന്റുമായിട്ട് ലിങ്ക് ചെയ്യും. എന്നിട്ട് ആ പ്ലാന്റിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് അയച്ചു തരും കേട്ടോ. അങ്ങനെ ചെയ്യുന്നതിലൂടെ 2025 ആകുമ്പോൾ 1 million പ്ലാന്റ്സ് നടാൻ പറ്റും എന്നാണ് അവർ പറയുന്നത്. സോ ഈ രണ്ട് പ്രോഡക്ട്സും, ഓണിയൻ ഹെയർ മാസ്കും ഓർഗൻ ഹെയർ മാസ്കും വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ, താല്പര്യമുള്ളവർക്ക് അതിന് വേണ്ടുന്ന ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ കൊടുത്തേക്കാം. എൻ്റെ കൂപ്പൺ കോഡായിട്ടുള്ള ANIL2022 യൂസ് ചെയ്യുകയാണെങ്കിൽ 20% വരെ നിങ്ങൾക്ക് ഡിസ്കൗണ്ടും കിട്ടും കേട്ടോ. പിന്നെ നമ്മുടെ മാമഎർത്തിൻ്റെ ഈ ഒരു വെബ്സൈറ്റിലും ആപ്ലിക്കേഷനിലും ഈ ഓഫേഴ്സ് എല്ലാം തന്നെ അവൈലബിളാണ്. ഇത് കൂടാതെ ആമസോൺ, ഫ്ലിപ്കാർട്ട്, നമ്മുടെ നൈക്ക ഇതിലും ഇത് അവൈലബിളാണ്. സോ മാമഎർത്തിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് iOSലും ആൻഡ്രോയിഡിലും ഇപ്പം നമുക്ക് കിട്ടും. അതിൻ്റെ ഡീറ്റെയിൽസ് കൂടി ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ആപ്ലിക്കേഷൻ യൂസേഴ്സിന് സെയിൽസ് തുടങ്ങുമ്പോൾ തന്നെ ഏർലി ആക്സസ് കിട്ടും. സോ നമ്മൾ പറഞ്ഞ ഈ ഡിസ്കൗണ്ട്സ് കൂടാതെ പുതുതായിട്ട് വരുന്ന ഡിസ്കൗണ്ട്സ് കൂടി അവർക്ക് ലഭ്യമാകുന്നതാണ്. സോ മറക്കണ്ട, ഈ രണ്ട് മാസ്കും ഒക്കെ യൂസ് ചെയ്ത് മാമഎർത്തിൻ്റെ പ്രോഡക്ട്സ് യൂസ് ചെയ്ത് സുന്ദരികളും സുന്ദരന്മാരായിട്ട് ഇരിക്കുക. നമുക്ക് ഫുൾ ഒന്ന് കുളിച്ച് റെഡി ആയിട്ട് നേരെ അടുക്കളയിലേക്ക് കയറാം ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട്. ഓക്കെ, റെഡി. അപ്പം ദേ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. മാമഎർത്തിൻ്റെ ഹെയർ മാസ്ക് ഒക്കെ ഇട്ട് നമ്മൾ കുളിച്ച് കഴിഞ്ഞു. ഇനിയിപ്പം സമയമില്ല, വീട്ടു ജോലിക്കായിട്ടുള്ള സമയമേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ അപ്പവും സ്റ്റൂ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് വെജിറ്റബിൾസ് നല്ലോണം ഒന്ന് കഴുകിയെടുക്കാം. ഇനി പറയേണ്ട ആവശ്യമില്ല, നല്ല അസലായിട്ട് അപ്പവും സ്റ്റൂവും തറവ് റോസ്റ്റൊക്കെ ഉണ്ടാക്കുന്ന ഒരുപാട് ചേച്ചിമാരെ എനിക്ക് ഇതിലൂടെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ കാണുകയാണെങ്കിൽ സദയം ക്ഷമിക്കുക കേട്ടോ. സാധാരണയായിട്ട് ഇത് ഇന്നലെ വാങ്ങിച്ച ഉടനെ തന്നെ ഒരു 20 മിനിറ്റ് വിനീഗർ അല്ലെങ്കിൽ ഉപ്പ്, ഞാൻ ഇന്നലെ ഉപ്പാണ് ഉണ്ടായിരുന്നത്, വിനീഗർ ഉണ്ടായിരുന്നില്ല, ഉപ്പ് വെള്ളത്തിലിട്ട് വെച്ചതാണ്. ഉപ്പ് മഞ്ഞപ്പൊടിയും കൂടെ ഇട്ട് വെക്കാറുണ്ട് ഒരു അരമണിക്കൂർ, എന്നിട്ടാണ് ഞങ്ങളിത് എടുത്ത് ഫ്രിഡ്ജിലൊക്കെ വെക്കുന്നത്. അപ്പം സോ കഴുകിയെടുക്കാം കേട്ടോ. വെജിറ്റബിൾസ് നല്ലോണം കഴുകി വെച്ചിരിക്കുകയാണ്. ഇപ്പം ഇതിപ്പോൾ സ്റ്റൂ ആണ്, ഞങ്ങൾക്ക് രണ്ടു പേർക്കുള്ളതേ ഞങ്ങൾ ഉണ്ടാക്കുന്നുള്ളൂ ഒരു നേരത്തിനുള്ളത്, അതുകൊണ്ട് അധികം വെജിറ്റബിൾസ് ഒന്നുമില്ല. ഇല്ലെങ്കിൽ ഞാൻ കുറേ ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ വിഷ്ണുവിനെ കൊണ്ടായിരിക്കുന്നത്, സത്യം പറഞ്ഞത്. കാരറ്റ്, പൊട്ടറ്റോ, ബീൻസ്, സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, ഇത്രയും ഞാൻ ദേ എൻ്റെ കട്ടിംഗ് ട്രേയിൽ റെഡിയാക്കി വെച്ചു. ഞാൻ ആദ്യമേ എല്ലാം സെറ്റാക്കി വെച്ചിട്ട് കുക്കിംഗ് തുടങ്ങുന്ന ഒരാളാണ് ഞാൻ. ചില ചേച്ചിമാരിങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ എല്ലാം എടുത്ത് ചെയ്യുന്നതാണ്, അത് ഭയങ്കര എക്സ്പേർട്ട്. പക്ഷേ ഞാൻ അങ്ങനെയല്ലോട്ടോ, എനിക്കെല്ലാം സെറ്റാക്കി വെച്ചിട്ട് ഞാൻ നേരെ അടുക്കളയിലേക്ക് കയറത്തുള്ളൂ. അപ്പോൾ ഞാൻ സ്പൈസസ് എല്ലാം എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പാചകത്തിലേക്ക് കടക്കാം. തക്കോലം, ഗ്രാമ്പു, കറുവാപ്പട്ട, ഇതെല്ലാം കൂടി, സ്പൈസസ് എല്ലാം കൂടി ഇട്ടു, ഇതെല്ലാം ഇട്ടു. ഇനി ഞാൻ കുരുമുളകാണ് ഇട്ടത്. എന്നിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവാള. അപ്പോൾ എണ്ണയൊഴിച്ചു. എണ്ണയൊഴിച്ചിട്ട് പട്ട, ഗ്രാമ്പു, ഏലക്ക, നമ്മുടെ ഓൾ സ്പൈസസ്, സ്റ്റാർ അനീസ് എല്ലാം ഇട്ടു, തക്കോലം അതുള്ള എല്ലാം ഇട്ടു. എന്നിട്ട് ഞാൻ ഇച്ചിരി കുരുമുളകാണ് ഇട്ടത്. കുരുമുളകിൻ്റെ അപ്പോൾ കുത്തൽ കിട്ടത്തില്ല, സാധാരണ സ്റ്റൂവിന് ലാസ്റ്റ് കുരുമുളക് ഇടുന്നവരുണ്ട്, ഞാൻ ആദ്യമേ അങ്ങ് ഇടാറുണ്ട്. ഞാൻ വച്ച് നോക്കിയപ്പോൾ ഇതാണ് എനിക്ക് ഏറ്റവും ടേസ്റ്റ് തോന്നിയത്. എന്നിട്ട് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, ഇത്രയും ഇട്ടു. ഇതൊന്ന് വരട്ടി വരുന്ന സമയമാണ്. മറ്റ് വെജിറ്റബിൾസ് എല്ലാം ഇട്ടു, ഗ്രീൻ പീസ്, പൊട്ടറ്റോ, ക്യാരറ്റ്. ഉപ്പും കൂടെ ഇപ്പം ഇട്ട് കൊടുക്കുകയാണേ. അപ്പോൾ ഇത്രയും ഇട്ടു നമ്മുടെ വെജിറ്റബിൾസ്, ഉപ്പിട്ടു. ഉപ്പിട്ട് കഴിഞ്ഞാൽ ഞാൻ സാധാരണ തേങ്ങയുടെ രണ്ടാം പാലിലാണ് ഇത് വേവിക്കാറുള്ളത്. വെള്ളത്തിലിട്ട് വേവിക്കുന്നതിനേക്കാളും സ്വാദ് കൂടുന്നത് തേങ്ങയുടെ രണ്ടാം പാലിട്ട് നമ്മൾ ചെയ്യുമ്പോഴാണ്. സോ ഞാനും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ രണ്ടാമത്തെ പാലാണേ എടുക്കുന്നത്, ഒന്നാം പാലല്ല. രണ്ടാം പാലിട്ടിട്ട് ഇതൊന്ന് നമുക്ക് നല്ലോണം അടച്ച് വെച്ച് വേവിച്ചെടുക്കാം.
നമ്മുടെ വെജിറ്റബിൾ സ്റ്റൂ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു ഹാഫ് ബോയിലൊക്കെ ആയിട്ടുണ്ട്, ഹാഫ് കുക്ക്ഡ് ആയിട്ടുണ്ട് നമ്മളെ വെജിറ്റബിൾസ്. ആ സമയം കൊണ്ട് നമുക്ക് അപ്പം ഒന്ന് ചുട്ടെടുക്കാം. അപ്പോൾ വിഷ്ണുവിന് രാവിലെ ഒന്നുകിൽ ഒരു ഓംലെറ്റ് വേണം, അല്ലെങ്കിൽ ഒരു ബുൾസായി വേണം, അല്ലെങ്കിൽ ബനാന സ്റ്റീം ചെയ്ത് എന്തെങ്കിലും വേണം. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ അവിടുത്തെ ആറ്റുകാലുള്ള വീട്ടിലെ കോഴിയുടെ രണ്ട് മുട്ട കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ബുൾസായി ആണ് വിഷ്ണുവിന് വേണ്ടി ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. വിഷ്ണുവിന് ഭയങ്കര ചൂടപ്പമാണ് ഇഷ്ടം. അപ്പോൾ വിഷ്ണു വന്ന് ഇരുന്ന് കഴിഞ്ഞിട്ടാണ് ഞാൻ രണ്ടാമത്തെയും മൂന്നാമത്തെയൊക്കെ അപ്പം ഉണ്ടാക്കി തുടങ്ങുന്നത്. അപ്പോൾ ആദ്യത്തെ രണ്ടപ്പം നമുക്ക് വെറുതെ ഒന്ന് ഉണ്ടാക്കി വെക്കാം. ഞാനൊരു രണ്ടപ്പം കഴിക്കും. അപ്പം മൊത്തം ഒരു നാലപ്പം, അങ്ങനെ എല്ലാം കറക്റ്റായിട്ട് ഞങ്ങൾ ഉണ്ടാക്കാറുള്ളൂ. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് പറയും വരുന്നെങ്കിൽ അവളുടെ അടുത്ത് നേരത്തെ വിളിച്ച് പറയണം, അല്ലാതെ ഓവർ ഫുഡ് ഉണ്ടാവും എന്ന് വിചാരിക്കരുത്. കാര്യം ഇവിടെ ഫുഡ് കളഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. അപ്പം സ്റ്റൂ ആയിക്കൊണ്ടിരിക്കുന്നു, അപ്പം ഉണ്ടാക്കാവേ. കല്ല് ചൂടായി വന്നിട്ടുണ്ട്. നമ്മുടെ ചൂടപ്പം ദേ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. കഴിയാറായി, തുറക്കാൻ പാടില്ല എന്നാണ് നമ്മുടെ വെജിറ്റബിൾ സ്റ്റൂ. ഏത് പരുവായി നോക്കട്ടെ, അതെ വെജീസ് ഒക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഒന്നാം പാലും കൂടെ ഒഴിച്ചാൽ മാത്രം മതി കേട്ടോ. ഇതെല്ലാം സെറ്റാണ്, നല്ല നാടൻ കോഴിയുടെ, ഞങ്ങളുടെ തന്നെ വീട്ടിലുള്ള ഫ്രഷ് ഫാം കൺട്രി എഗ്സ് ആണ്, നാടൻ കോഴിയുടെ മുട്ടയാണ്. അപ്പം ഭയങ്കര വിശ്വാസപൂർവ്വം നമുക്ക് കഴിക്കാനും പറ്റും. അപ്പോൾ നമുക്ക് ഇത് മൂന്നും ഒന്ന് സെറ്റാക്കിയിട്ട് വിഷ്ണുവിനെ വിളിക്കാം. ഇപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് എല്ലാം റെഡി കഴിഞ്ഞു. വിഷ്ണു ഫുൾ സെറ്റായിട്ട് എണീറ്റ് വന്നു കഴിഞ്ഞു. അപ്പം വിഷ്ണുവിൻ്റെ വിഷ്ണു കുറച്ച് ഡ്രൈ ആയിട്ടുള്ള അപ്പമാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഭയങ്കര മൊരിച്ചൊക്കെ എടുക്കുന്നത്. അപ്പം എന്നത്തെ അത്ര നന്നായിട്ടില്ല അല്ലേടേ. പുളി ശരിയായിട്ടില്ല എന്തോ, ചില സമയമുണ്ടല്ലോ നല്ല ഫ്ലഫി ആയിട്ട് വരും. ഷൂട്ടിന് പറയുമ്പോഴത്തേക്കും ഇന്നലെ എല്ലാം സെറ്റാക്കിയതാണ്. പക്ഷെ ഇപ്പൊ സ്റ്റൂ എങ്ങനെയുണ്ടെന്ന് പറയണേ. കുരുമുളക് ഇട്ടിട്ടുണ്ട്, അത് കൂടിയാണ്. എനിക്ക് ഇത്ര എഴുവ് വേണം കേട്ടോ, നമ്മുടെ ഇഷ്ടം കൂടെ ഇടക്കിടക്ക് നോക്കണമല്ലോ. ഇതെൻ്റെ രണ്ടാമത്തെ വെപ്പ് കോഫി. വിഷ്ണുവിന് വെള്ളം ചായയും കോഫി അധികം കുടിക്കാറില്ല, വല്ലപ്പോഴും. അപ്പം അത്ര അങ്ങോട്ട് പോരാന്ന് ഒഴിച്ചാൽ ബാക്കിയെല്ലാം കൊള്ളാം അല്ലേ. അപ്പോൾ ഞങ്ങളൊരു സമയം, ഇപ്പോൾ ഒരു എട്ടേകാലമായിട്ടുണ്ട്, ഞങ്ങൾക്ക് രണ്ടുപേർക്കും പോകാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് ഞങ്ങളിത് കഴിഞ്ഞാൽ ഉടനെ ഇറങ്ങുന്നതാണ്. ഞങ്ങളുടെ മോർണിംഗ്സ് എല്ലാം ഏറെക്കുറെ ഇങ്ങനെയാണ്. രാവിലെ ഞങ്ങൾ ഉറപ്പായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ മിസ് ചെയ്യാതെ വീട്ടിൽ നിന്ന് തന്നെ കഴിച്ചിട്ടേ പോവുള്ളൂ. റഷ് ചെയ്ത് പോയെന്ന് പറഞ്ഞാലും പുറത്തുനിന്ന് തന്നെ കഴിക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള പ്രശ്നമാണ്. രാവിലെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് ശരിയായാലും ഞങ്ങളുടെ ദിവസം തന്നെ ശരിയാവത്തുള്ളൂ ഇല്ലെന്നാ. വിഷ്ണു ഇസ് ഓൾസോ സ്പെസിഫിക്, വീട്ടിൽ നിന്ന് തന്നെ വേണം എന്നുള്ളത്. അപ്പം ഞാൻ ഇത്രയൊക്കെ ഞാൻ കാലാക്കാറുണ്ട് രാവിലെ 8 മണിക്ക് മുമ്പ്. അപ്പം മറക്കണ്ട, മാമാഎർത്തിൻ്റെ ഒണിയൻ ഹെയർ മാസ്കും ആർഗൻ ഹെയർ മാസ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് എല്ലാം കൊടുത്തിരിക്കാം. അനിൽ 2022 എന്നുള്ള എൻ്റെ കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ 20% ഡിസ്കൗണ്ട് കൂടെ കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും സുന്ദരിമാരും സുന്ദരന്മാരും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത കണ്ടൻറ്റിൽ ഇതുപോലൊരു കുട്ടി കുട്ടി സാധനങ്ങളുമായിട്ട് ഞങ്ങൾ വീണ്ടും വരാം കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.